ഗുരുവായൂരമ്പലം എന്നറിയ പോലത്തെ തന്നെ ഒരു സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറയുകയും അത് അച്ഛനും മോനും തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ശരി, ഭഗവതി ആണ് സത്യം. ഇപ്പൊ ഇതിനകത്ത് അളിയനും അളിയനും തമ്മിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതാ, ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഒരു നിർമ്മാതാവിനോട് പറഞ്ഞ് ശ്രീനിവാസനെ കാണാൻ പോയിടത്താണ് നമ്മുടെ ആദ്യത്തെ തിരക്കഥ എഴുത്തു തുടങ്ങുന്നത്. അപ്പോൾ അന്ന് എഴുതിയ ആ തിരക്കഥ വിനീതനോട് ഞാനിങ്ങനെ ഇൻ്റർവ്യൂ, അന്ന് മലബാറി ആർട്സ് ക്ലബ്ബ് റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് പുള്ളിയോട് പറഞ്ഞപ്പോൾ, ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞു, ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അഖിലെ ബാക്കി പറയണ്ട, അപ്പോൾ ഞാൻ കരുതി ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും. അല്ലാതെ അഖിലെ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഈ എൻ്റെ സിനിമയുടെ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനന്ന് രണ്ട് ക്ലബ്ബുകളുടെ കഥയായിരുന്നു, ഉദയാനന്ദൻ ചലഞ്ചെന്നും പറഞ്ഞിട്ട്. അതിലെ നായകൻ്റെ പേര് പ്രകാശ് എന്നാണ് എൻ്റെ കഥയല്ല, ഈ മലവാടിയിലെ നായകൻ്റെ പേരും പ്രകാശ് എന്നാണ്. കൂട്ടുകാരെ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് തെറ്റിപ്പിരിയുന്നതാണ് എൻ്റെ കഥയുടെ ഇൻ്റർവ്യൂല്. മലവാടിയിലും അങ്ങനെ ആയിരുന്നു, ഇവരൊത്തുകൂടുന്നത് രാമേട്ടൻ്റെ ചായക്കടയുടെ തട്ടും പുറത്തെന്നാണ് ഞാൻ എഴുതിയത്. മലവാടിയിൽ കുമാരേട്ടൻ്റെ ചായക്കടയുടെ തട്ടും പുറത്തെ ക്ലബ്ബ്, അങ്ങനെയൊക്കെ കുറേ സാമ്യതകളുണ്ടല്ലോ. സ്ഥിരാണല്ലേ. ഇങ്ങനെ ഞാൻ ആലോചിച്ചു, ഞാനും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം, ഇറങ്ങാൻ പോകുന്ന ഗുരുവായൂരമ്പലം നടയിലിൻ്റെ കഥ മുൻകൂട്ടി വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം ഞാൻ മലയാളത്തിലൊരു ഹിറ്റായിട്ടുള്ളൊരു നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞിട്ട് അവർക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ട. അങ്ങനെ അവർ പിന്നീട് എന്നോട് പറഞ്ഞു, അഖിലെ അത് ഈ അഖില് പറഞ്ഞ കഥയ്ക്ക് ഭയങ്കര സമാന സ്വഭാവമുള്ള ഒരു കഥ, ഈ ഇദ്ദേഹം വിപിൻ പൃഥ്വിരാജനോട് പറഞ്ഞു, അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. അപ്പൊ ഇത് അതായത് ഇത് സെയിം സാധനം, അതായത് അച്ഛനും മോനും തമ്മിലുള്ള ക്ലാഷ്. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.